1989 അതായത് 32 വർഷങ്ങൾക്ക് മുന്നേ സേതുക്കയും ജമീല താത്തയും കൂടി കോഴിക്കോട് നെല്ലാങ്കണ്ടിയിൽ ഒരു ചെറിയ ബിരിയാണി സെന്റർ തുടങ്ങി. ഈ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടാക്കിയെടുത്തത് ജമീല താത്തയായിരുന്നു. അതാണ് ചീരാമുളക് ബിരിയാണി. ഉപ്പിലിട്ട ചീരാമുളകും ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ. കൂടെ ബീട്രൂട്ട് അച്ചാറും തേങ്ങാച്ചമ്മന്തിയും സാലഡും പപ്പടവും ഉണ്ടാവും. നമ്മളൊരു 11:45 ഇവിടെ എത്തിയത്. അപ്പൊ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്ന തിരക്കിലാണ് അരിയക്കയും അതുപോലെ ഷംസീർക്കയും. ഇവർ രണ്ടുപേരും സേതുക്കയുടെ മക്കളാണ്. ചീരാമുളക് റെസ്റ്റോറന്റ് ഇപ്പൊ നോക്കി നടത്തുന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ്. ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്തത് ബീഫ് ബിരിയാണിയാണ്. നല്ല ടെൻഡറും സോഫ്റ്റും ആയിട്ടുള്ള ബീഫാണ്. അതിന് കൂടെയുള്ള മസാല ഒരു ലൈറ്റ് മസാലയായിരുന്നു. ഈ കാണുന്ന ചീരാമുളക് ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് ആ ബിരിയാണിയും കൂട്ടി അങ്ങോട്ട് കഴിക്കണം. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന തേങ്ങാച്ചമ്മന്തിയും ബീട്രൂട്ട് അച്ചാറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിക്കൻ ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ സംഗതി ഫ്രൈഡ് ആണ്. ഇതിലും ഉണ്ടായിരുന്നത് ഒരു ലൈറ്റ് മസാലയായിരുന്നു. അവസാനം ഒരു സുലൈമാനി കൂടി കുടിച്ച് നമ്മൾ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു. 2 കിലോമീറ്റർ റേഡിയസിൽ ഒരു ഡെലിവറി സൗകര്യം കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കോഴിക്കോട് വയനാട് റോഡിൽ നെല്ലാങ്കണ്ടി ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. വെറും 80 രൂപയ്ക്ക് നല്ല കിടിലൻ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അതുപോലെ മീൻ ബിരിയാണിയും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. കോഴിക്കോട് പുതിയ പാലത്ത് ഹുണ്ടായി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് അൽക്കരാമ ബിരിയാണി സെന്റർ ഉള്ളത്. ഇവരുടെ തന്നെ സൗത്ത് ബീച്ചിലുള്ള ബിരിയാണി സെന്റർ ഞാൻ 2 വർഷം മുന്നേ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അന്ന് ഇവരുടെ ബീഫ് ബിരിയാണി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ദം ചിക്കൻ ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണിയാണ്. ഇതുകൂടാതെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും മീൻ ബിരിയാണിയും ഇവിടെ കിട്ടും കേട്ടോ. 80 രൂപയ്ക്ക് ഈ കാണുന്ന ബിരിയാണി വോത്താണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. എനിക്കെന്തായാലും വോത്തായിട്ടാണ് തോന്നിയത്. ബിരിയാണിയുടെ കൂടെ അപ്പോൾ നോക്കുകയാണെങ്കിൽ സാലഡും അതുപോലെ അച്ചാറും കിട്ടിയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയിലായിരുന്നു നമ്മുടെ തുടക്കം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും അതുപോലെ 3 പീസ് ബീഫും ഉണ്ടായിരുന്നു. കുറഞ്ഞ പ്രൈസിന് നല്ല ക്വാണ്ടിറ്റിയുള്ള ഒരു ബിരിയാണി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അൽക്കരാമ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ദം ബിരിയാണിയും നമുക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു 10-20 ആൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടും പാഴ്സലാണ് ഇവിടെ പോകുന്നത് കണ്ട്. എന്തായാലും അൽക്കരാമയിലെ ബിരിയാണി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാം. റെജിൻസ് തറവാട് ബിരിയാണിന്റെ ഓണർ അല്ലേ നൗഫൽ ക? എത്ര കാലായി തുടങ്ങിയിട്ട്? 20 വർഷമായിട്ട് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ബിരിയാണി മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കിടിലൻ ബീഫ് ബിരിയാണിയുടെ വിശേഷമാണ് പറയുന്നത്. ഒരു ബുഫേ സെറ്റപ്പാണ്. പ്ലേറ്റൊക്കെ നമ്മൾ തന്നെ എടുക്കണം. ഇതാപ്പം നോക്കുകയാണെങ്കിൽ ബീഫ് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് നൗഫൽ ക. നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്ന് പറയുമ്പം പലപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന സ്പോട്ടായിരിക്കും പാരഗണും റഹ്മത്തും. പക്ഷെ അവിടെ കിട്ടുന്നതിനെക്കാട്ടും നല്ല ബിരിയാണികൾ ഇതുപോലുള്ള ചെറിയ സ്പോട്ടുകൾ കിട്ടുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ചെറിയ ബിരിയാണി സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മളൊരു ബിരിയാണി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ മല്ലു ഫുഡി മിഥുനാണ് നൗഫൽ കയുടെ റെജിൻസ് തറവാട് ബിരിയാണി പരിചയപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗംഭീര തിരക്കാണ്. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മീൽസ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. മെയിനായിട്ട് ഇവർ കാറ്ററിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും ചെറിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ വിശേഷം വരുന്നത് നമ്മുടെ മിഥുനാണ്. എന്താണ് അഭിപ്രായം? എന്താ എപ്പോഴും പറയണല്ലോ അടിപൊളി ബിരിയാണി. നമ്മൾ കോഴിക്കോട് ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്പോട്ടാണ് അല്ലേ? അതെ. എന്താണ് ഈ ബിരിയാണിക്ക് എന്താ പ്രത്യേകത തോന്നി നിങ്ങൾക്ക്? ഈ ബിരിയാണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മലബാർ സ്റ്റൈൽ ടേസ്റ്റ്, പിന്നെ അത്യാവശ്യം നല്ല മസാല എല്ലാം കൂടെ ഒത്താണെങ്കിൽ അടിപൊളി ഒരു ബിരിയാണി. പിന്നെ 3 പീസും ഉണ്ടല്ലേ? ആ 3 പീസ് എന്തായാലും ഉണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബോംബെ ഹോട്ടലിനടുത്ത് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരു 200 മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലതുവശത്തായിട്ട് റെജിൻസ് തറവാട് ബിരിയാണി കാണാൻ പറ്റും. ഇതുപോലുള്ള നല്ല ബിരിയാണി കിട്ടുന്ന ഹിഡൻ സ്പോട്ടുകൾ കോഴിക്കോട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ബിരിയാണി സ്പോട്ടുമായി കാണാം. ബൈ.